ഹാൻഡ് ബ്രേക്കിന്റെ അത് കറക്റ്റായിട്ട് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ നിൽക്കാവുന്നുണ്ടോ? നമ്മുടെ ചെറിയൊരു ഇറക്കത്തൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നോക്കണം. ആ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി നിൽക്കുന്നുണ്ടോ? നിങ്ങൾക്കാണ് ഈ വേടിയും വെപ്രാളമൊക്കെ ഉണ്ടാകുന്നത്. കാരണം എന്ത് ചെയ്യണം എന്നറിയാതെ ആദ്യം വെപ്രാളം എടുത്ത് പലതും ചെയ്യും. അപ്പം നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാനോ ഒന്നും പോകരുത്. പലരും എന്ത് ചെയ്യും, പേടിച്ചതിലൊക്കെ ചെയ്തു കളയും. അങ്ങനെ നിങ്ങൾ ചെയ്തു കളയരുത്. നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ എന്ത് വേണം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്. പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ട് കാരണത്താൽ നമുക്കൊരു വാഹനത്തെ, നമുക്ക് ബ്രേക്ക് പോയ വാഹനത്തെ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്കൊരു വാഹനം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നിർത്താം. അതെന്തെല്ലാമാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്കും ഇത് കറക്റ്റായിട്ട് അറിയില്ല, നിങ്ങൾക്കും അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനവുമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലാണ് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടു പേരുടെ പ്രാക്ടീസിനായിട്ട് പോയി, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട്, നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, കാരണം ഞാൻ തന്നെ പോയിട്ട് പറ്റുന്നില്ല, അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്നും പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രേക്ക് നഷ്ടപ്പെടാം. അപ്പൊ നമ്മൾ ബ്രേക്ക് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഫുഡ് ബ്രേക്ക് ആണ്. അപ്പൊ നമ്മൾ ഫുഡ് ബ്രേക്ക് ബ്രേക്ക് നഷ്ടപ്പെടുന്നത്, അപ്പൊ പിന്നെ നമുക്ക് നിർത്താനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ, അതായത് നമുക്ക് വാഹനത്തെ നമുക്ക് സ്ലോ ചെയ്തൊരു വാഹനം നമുക്ക് ആ ഫുഡ് ബ്രേക്ക് നമുക്ക് നഷ്ടപ്പെട്ടാലും നിർത്താം. അതില് നമ്മളൊരു വാഹനം ഞാൻ അതിനെ എടുത്ത് തന്നെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ വണ്ടിയെ കയറി, നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് മാറ്റി, വാഹനം മിററിലുണ്ടോ എന്ന് നോക്കി, വാഹനം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബ്രേക്കിന്ന് കാലം മാറ്റി ക്ലച്ചിൽ നിന്ന് വാഹനം എടുത്തു. അപ്പൊ ഇങ്ങനെ വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു, വണ്ടിക്ക് സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുക. വീണ്ടും തിരി ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു, തേർഡ് ഗിയർ കൊടുത്ത് വീണ്ടും സ്പീഡ് കൂട്ടിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു, നാലാമത്തെ ഗിയർ കൊടുത്തു. ഇപ്പൊ ഈ വാഹനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഫുഡ് ബ്രേക്കിൽ, നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യത്തില്ല, നമുക്ക് ഈ ഫുഡ് ബ്രേക്കിൽ ബ്രേക്ക് നിൽക്കത്തില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ രണ്ട് കാരണത്താൽ നമുക്ക് നിൽക്കാം. ഒന്ന്, എഞ്ചിൻ ബ്രേക്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ഒരു വാഹനത്തെ നിർത്താം. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിലും നമുക്ക് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് നമുക്ക് വാഹനം സ്ലോ ചെയ്ത് വാഹനത്തെ നിർത്താവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ഇപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പതിയെ ഒന്ന് പിടിച്ച്, പതിയെ ഇങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾ പിടിക്കരുത്. ഈ ഫുള്ളായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലാ റോഡും ഒരുപോലെ അല്ലായിരിക്കും, കാരണം ഇറക്കമുണ്ടാകാം, അതുപോലെ തന്നെ നിരപ്പുണ്ടാകാം, വളവുകൾ ഉണ്ടാകാം. അപ്പൊ ഈ നമുക്ക് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത് നമ്മൾ കയറ്റം കയറുമ്പോഴാണ് നമ്മൾ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളൊരു വാഹനം ഇറക്കം ഇറങ്ങുന്ന സമയത്തും നമ്മൾ വളവ് തിരിയുന്ന സമയത്തും ഒക്കെയാണ് നമുക്ക് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നമ്മൾ ബ്രേക്കിന്റെ ഫുഡ് ബ്രേക്ക് നമ്മൾ ചവിട്ടുന്ന സമയത്ത് വണ്ടി സ്ലോ ആകുന്നില്ല, ചവിട്ടിട്ട് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഹാൻഡ് ബ്രേക്കിൽ നിങ്ങൾ മുഴുവനായിട്ട് പിടിക്കരുത്. ഒറ്റയടിക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ആ വണ്ടി എന്ത് ചെയ്യും, ഫ്രണ്ട് വീൽ നമുക്ക് അതായത് കട്ട കുറവാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ല ടാറിങ് റോഡ് അതായത് മിനുസമുള്ള റോഡാണെങ്കിൽ എന്ത് ചെയ്യും, വണ്ടി പാളാനും അതുപോലെ തന്നെ മറിയാനും ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചു കുറച്ചായിട്ട് ഇരുന്നിട്ടല്ലേ, കുറച്ച് കുറച്ചായിട്ട് പിടിക്കുക. അപ്പൊ നമുക്ക് വണ്ടി ഇടാണ്ടിട്ടല്ലേ റണ്ണിങ് കുറയും കേട്ടാ. പിന്നെ ഫുള്ളായിട്ട് പിടിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് പിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ആ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഗിയർ ഡൗൺ ആക്കി കൊടുക്കുക, മൂന്നാക്കുക, അതുപോലെ തന്നെ സെക്കൻഡ് ആക്കി കൊടുക്കുക. അത് വീണ്ടും എന്ത് ചെയ്യുക, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഫുള്ളായിട്ട് പിടിക്കുക. കേട്ടില്ലേ, വണ്ടി നമുക്ക് ബ്രേക്ക് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, വണ്ടി നിർത്താം. അപ്പൊ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്യാം. അതിനുശേഷം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മളൊരു വാഹനം നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ വാഹനം എടുത്തു, ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുത്തു, എടുത്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു, സ്പീഡ് സെൽമെന്റ് കൂടി ക്ലച്ച് കൊടുത്ത് സെക്കൻഡ് ഗിയർ കൊടുത്തു, സെക്കൻഡ് ഗിയർ കൊടുത്തതിന് ശേഷം വീണ്ടും സ്പീഡ് കൂട്ടി അടുത്ത ഗിയർ ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. കണ്ടല്ലേ, മൂന്നാമത്തെ ഗിയർ ഇട്ട് കൊടുത്തു, നാലാമത്തെ ഗിയറിൽ പോന്നു. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഫുഡ് ബ്രേക്കിൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, ഡൗൺ ആക്കി കൊടുക്കുക. വേഗത്തിൽ തന്നെ പിന്നെ എന്ത് ചെയ്യുക, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് സെക്കൻഡ് ആക്കുക. സെക്കൻഡ് ആക്കിയതിനു ശേഷം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക,
ഫസ്റ്റ് ഗിയറിലേക്ക് പെട്ടതിന് ശേഷം നിങ്ങൾ ആ ഫുട് ബ്രേക്കിലും അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിലും ഇവിടെ ഒന്ന് പിടിക്കുകയാണല്ലേ. അപ്പൊ നമുക്ക് ആ എഞ്ചിന്റെ ആ ഒരു സപ്പോർട്ടോട് കൂടി അങ്ങനെ എന്ത് ചെയ്യാം, നമ്മളിപ്പോ വാഹനം സ്ലോ ചെയ്ത് വാഹനം നമുക്ക് നിർത്താവുന്നതാണ്. അതായത് നമുക്കൊരു എഞ്ചിന്റെ സപ്പോർട്ടിൽ നമുക്കൊരു വാഹനം നിർത്താം, ഹാൻഡ് ബ്രേക്കിന്റെ സപ്പോർട്ടിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, വാഹനം സ്ലോ ചെയ്ത് വാഹനം നിർത്താം. നമുക്ക് ഹാൻഡ് ബ്രേക്കിൽ മാത്രമായിട്ട് വണ്ടി ആ സമയത്ത് നിൽക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാകത്തില്ല. പിന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഇങ്ങനെ ഈ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ പഴയ വാഹനങ്ങളായിരിക്കും കൂടുതൽ. അപ്പൊ നിങ്ങൾ ഈ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നവരെ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് ആ ഹാൻഡ് ബ്രേക്കിന്റെ അത് കറക്റ്റായിട്ട് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അത് ഹാൻഡ് ബ്രേക്ക് നമുക്ക് നിർത്താൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒക്കെ കറക്റ്റ് ആണോ, എപ്പോഴും നമുക്ക് അത് വർക്ക് ആവുന്നുണ്ടോ, നമ്മൾ ചെറിയൊരു ഇറക്കത്തൊക്കെ കൊണ്ടുപോയിട്ടിട്ട് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നോക്കണം. ആ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് വണ്ടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇങ്ങനെയുള്ള സംഭവ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ തുടക്കക്കാർക്കാണ് ഈ പേടിയും വെപ്രാളം ഒക്കെ ഉണ്ടാകുന്നത്. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആദ്യം വെപ്രാളം എടുത്ത് പലതും ചെയ്യും. ഇപ്പം നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാനോ ഒന്നും പോകരുത്. പലരും എന്ത് ചെയ്യും, ഇതൊന്നും നമ്മൾ ചെയ്യാതെ ആ സമയത്ത് മുന്നോട്ട് നോക്കിക്കൊണ്ട് എന്തെങ്കിലും കണ്ടോണ്ട് എന്ത് ചെയ്യും, പേടിച്ച് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. അങ്ങനെ നിങ്ങൾ ചെയ്തു കളയരുത്. നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ എന്ത് വേണം നിങ്ങൾ ചെയ്താൽ മതി, നമുക്ക് വളരെ സേഫ്റ്റി ആയിട്ട് തന്നെ വലിയ അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്കൊരു വാഹനം എന്ത് ചെയ്യാം, നമുക്ക് നിർത്താവുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് മിഷൻ അറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.